ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. നമ്മുടെ ജീവിതയാത്ര ഇപ്പോഴും തുടരുകയാണ്. എന്നാൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നവർ ചുരുക്കമാണ്. ലക്ഷ്യമില്ലാഞ്ഞിട്ടല്ല, യാത്രയിൽ അവർ ദൈവത്തിൽ ആശ്രയം വെച്ചില്ല എന്നതാണ് വീഴ്ചയുടെ കാരണം. ലക്ഷ്യം പോലെ തന്നെ പ്രധാനമാണ് യാത്രയും. രോഗദുഃഖങ്ങൾ നമ്മെ തളർത്തും. വിശ്വാസ ജീവിതത്തിൽ നമ്മെ പിന്തിരിപ്പിക്കുവാൻ അനേകർ മുന്നോട്ടു വരും. അനേകം നാവുകൾ നമുക്കെതിരായി ചലിക്കും. അനേകർ കൂട്ടം കൂടി നമുക്കെതിരെ പദ്ധതികൾ ഒരുക്കും. എന്നാൽ മടുത്തുപോകാതെ നാം ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു യാത്രകളും മുടക്കുവാനോ തകർക്കുവാനോ ഒരു ശക്തിക്കും ഒരു ശത്രുവിനും കഴിയില്ല. കൂടെ വരുന്നവരെയും കൂടെ നടക്കുന്നവരെയും ഇഷ്ടപ്പെടുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. വിശ്വാസത്തോടുകൂടി യാത്ര ചെയ്തില്ലെങ്കിൽ എത്തിച്ചേരേണ്ട സ്ഥലത്ത് നാം എത്തുകയില്ല. നന്ദി പറഞ്ഞ് ആരാധിച്ച് നാം മുന്നേറുമ്പോൾ ഈ യാത്ര സമാധാന തുറമുഖത്ത് നമ്മെ എത്തിക്കും. പരാതിപ്പെടുമ്പോൾ, പിറുപിറുക്കുമ്പോൾ, നന്ദിയില്ലാതിരിക്കുമ്പോൾ, ആകുലപ്പെടുമ്പോൾ ഈ വിശ്വാസ കപ്പൽ തകരും. നമുക്ക് ലഭിച്ചതെല്ലാം അവൻ്റെ കരുണയാണ്, ദാനമാണെന്ന് നാം വിശ്വസിക്കണം. ഈ യാത്രയിൽ കൃപ പ്രാപിച്ച് മുന്നേറണം. അല്പനാളുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഈ ലോക യാത്രയിൽ ദൈവത്തിൻ്റെ കരുതൽ നമുക്ക് ലഭിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കണം. ലഭിക്കാതെ പോയ സന്തോഷമോർത്ത് ഭാരപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് യാത്രയുടെ സുഖവും സന്തോഷവുമാണ്. സങ്കീർത്തനം 91:11. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.